Hi friends, welcome 5 minutes for Max. Like so, तुम कड़के वोटिस हैं जिम डिवाइडर यहाँ 5 minutes for Max. तार सब्सक्राइब टोंडे, सब्सक्राइब इतना सब्सक्राइब ना अपने क्लासेस टांग उन्हें लाइक मरते नहीं करता. पकड़ने उससे ज़्यादा लास्ट सीरियल डे लेवल क्वेश्चन पेपर ने कंटिन्यूशन आटा इंडा सेकंड बार लाने तो पढ़े वीडियो का नाम तो उन्हें यहाँ मेल लिंक जस्ट निकल कंडक्ट का इन द चौधरी हम आदि का नाम चौधरी इंदा ना 7 किलोग्राम इत्र ग्राम इंदा ना चौधरी हम लोग पढ़ने जिन्दो किलो इंदा पढ़ने इंदा ना आयरम इंदा ना पढ़ने इन्नो आयस की 7 आयरम ग्राम इंदा मारी ले इन वैसे 7 किलोग्राम इंदा ना ആയിരം ഗ്രാമാണെന്ന് മനസ്സിലാക്കുക. 7000 ഗ്രാം ഒക്കെ ആൻസർ ആണത്. അടുത്ത എന്താണ്, 100000 എത്ര നൂറുകൾ ഉണ്ട്, 100000 എത്ര നൂറുണ്ടെന്ന് വെച്ചാൽ അറിയാമായിരിക്കും. ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം. അതായത് ഇപ്പോൾ 100000 ഇങ്ങനെ എഴുതുക, 100000 എഴുതുക, ഡിജിറ്റൊക്കെ ഒന്ന് ചെക്ക്, ഒറ്റ 10 100 1000 10000 ലക്ഷം കറക്റ്റ് ചെയ്തു. ഡിവൈഡ് ബൈ 100, 100 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. വെട്ടിപ്പോകുന്ന അങ്ങ് വെട്ടിപ്പോകുക, ബാക്കി എന്താണുള്ള അതായിരിക്കും ആൻസർ. എത്ര വരുന്നു, 1000 എന്ന് വരുന്നു ആൻസർ. ആൻസർ ഇവിടെ 1000, ദ ഓപ്ഷൻ സി 1000 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് കണക്കായിട്ടൊന്ന് ചെയ്ത് കാണിച്ചത്, നിങ്ങളുടെ മനക്കണക്ക് ചെയ്യുന്ന കാര്യമുള്ളൂ. അടുത്ത് നോക്കാം, അടുത്തൊരു ബോർഡ് മാസമാണ് ഈ. ഇവിടെ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ബോർഡ് മാസ പ്രകാരം, ബോർഡ് മാസം എന്ന് പറയുമ്പോൾ ബി ഒ ഡി എം എ എസ് എന്നാണ് എഴുതുക. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നുള്ളതാണ് ഓർഡർ. ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, മാറ്റി എഴുതാനും നിൽക്കേണ്ട. ആദ്യത്തെ ഈ ഡിവിഷൻ ചെയ്യാൻ നേരത്ത് 10/10 എന്ന് വരും, തമ്മിൽ വെട്ടിപ്പെട്ട് എന്ത് വരും, 1 എന്ന് വരും. ഇനി ബാക്കിയുള്ള എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നേരെ അങ്ങ് കുടിക്കാം, 10 × 1 × 10 എന്ന് പറഞ്ഞാൽ 10 × 10 എന്ന് വെച്ചാൽ എത്രയാണ്, 100 ആണ് നമ്മുടെ ആൻസർ വന്ന ഓപ്ഷൻ ബി 100 ആയിരിക്കും. അടുത്ത 1200 രൂപ വിധം വരെയുള്ള 4 കസേരയ്ക്കും 2800 രൂപ വിധം വരെയുള്ള ഒരു മേശയ്ക്കും കൂടി വില എത്ര എന്നാണ് ചോദ്യം. 1200 രൂപ വിധം വിലയുള്ള 4 കസേര എന്ന് പറയുമ്പോൾ 1200 × 4, അതായിരിക്കും ഒരു കസേരയ്ക്ക് മൊത്തം വില, അതായത് 4800 ആണേ. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം, ആ ഒരു മേശയുടെ വിലയായ 2800 കൂടെ കൂട്ടണം. ഓക്കെ, അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ. എത്ര വരും, 8 × 8 = 16 + 1 = 7 = 7600 എന്നായിരിക്കും ഇന്ന് ആൻസർ. ഓക്കെ, അടുത്തെന്താണ്, 12 പേർ ചേർന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോയി, 5940 രൂപ ചെലവായി. 12 പേർക്കും തുല്യമായ ചിലവ് വീതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ ചെലവാകും, എന്ത് ചെയ്യണ്ടേ, 5940നെ 12 കൊണ്ടങ്ങ് ഹരിക്കുക എന്നുള്ളതാണ് ആൻസർ. എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 495 വരും. നമുക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, ഇതൊന്നും ഹരിച്ചു നോക്കി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ബൈ എന്താ പറയുക, നമുക്ക് തെറ്റാകാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മനസ്സിലാക്കാം, നമ്മൾക്കിപ്പോൾ ഇത് ഈ 12 എന്ന് പറയുന്നത് 12നെ എത്ര കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 5940 ആകുമെന്നാണ് നമുക്കറിയേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0 ൽ എത്താൻ പറ്റുക എന്ന് നോക്കുക. 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ്, ഒന്നെങ്കിൽ 0 കൊണ്ട് തന്നെ ഗുണിക്കണം, അല്ലെങ്കിൽ 5 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 0 ഉം 5 ഉം അല്ലാതെ ഒറ്റയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സംഖ്യയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒഴിവാക്കുന്നു, ഇതിനെ അങ്ങ് ഒഴിവാക്കുന്നു. ഓക്കെ, ബാക്കി നമ്മുടെ ഓപ്ഷൻ എന്തായി, 3 പേരായിട്ട് മാറി. ഇനി നോക്കിയേ, 945 940 ഈ രണ്ട് സംഖ്യകളുടെ പ്രത്യേകം നോക്കി, ഈ രണ്ട് സംഖ്യകൾ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഈ രണ്ട് സംഖ്യകളാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്നതെങ്കിൽ ഏതാണ്ട് 1000 പറ്റിയാലേ ഈ രണ്ട് സംഖ്യകൾ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 12000 പറ്റിയായിരിക്കത്തില്ല. നമുക്കിവിടെ എത്രയുള്ളൂ, 5900, 6000 പറ്റേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷനുകളും നമുക്ക് ഒഴിവാക്കാം. പിന്നെ പോയിട്ട് ആൻസർ ആകാൻ സാധ്യതയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാ, ആ 495 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളത് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് ഹരിച്ച് പെട്ടെന്ന് എടുക്കാവുന്നൊരു ചോദ്യം തന്നെയാണ്. വലിയ ക്വസ്റ്റ്, വലിയ നമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഹരിച്ച് തന്നെ നോക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയോടെ ഇത്ര ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരാൻ നേരത്ത് നമുക്ക് ഈ മെത്തേഡിനെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇത്തരം മെത്തേഡുകൾ ചെയ്യുന്ന ഇത്തരം മെത്തേഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. പ്രത്യേകിച്ച് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള മെത്തേഡുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഒരു ഒരു എപ്പിസോഡ് ഞാൻ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്, ഒരു സ്കൂളിൽ 8-9 ക്ലാസ്സുകളിലായി 876 കുട്ടികളുണ്ട്. ഓക്കെ, 10ാം ക്ലാസ്സിൽ 292 കുട്ടികളാണുള്ളത് എങ്കിൽ 8-9 ക്ലാസ്സുകളിൽ എത്രയുണ്ട്. ഓക്കെ, അപ്പോൾ 8, 9, 10 മൂന്ന് ക്ലാസ്സിലും കൂടി എത്രയുണ്ട്, 876 ഉണ്ട്. 10ാം ക്ലാസ്സിൽ എത്രയുണ്ട്, 292 ഉണ്ട്. ബാക്കി എത്ര പേരെന്നാണ് ചോദ്യം. നേരെ കുറയ്ക്കുകയല്ല, കുറയ്ക്കുമ്പോൾ എത്ര വരും, 4, 8, 5, 584 ഇവിടെ വരാൻ പോകുന്ന ആൻസർ. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അടുത്ത എന്താണ്, അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണോ അവൻ്റെ അമ്മയുടെ വയസ്സ്. അപ്പുവിന് 4 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓക്കെ 4 വർഷം കഴിയുമ്പോൾ 17 ആണ് വയസ്സ് എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 4 വർഷം കഴിയുമ്പോഴുള്ള അപ്പുവിൻ്റെ വയസ്സ് 17 ആണെങ്കിൽ അപ്പുവിന് ഇപ്പോൾ എത്ര വയസ്സ് കാണും, 17 ഉം 4 കഴിഞ്ഞാൽ പോയിട്ട് ബാക്കി 13 ആണേ. ഇനി ആ 13 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇപ്പം 13 ആണ് അപ്പുവിനെങ്കിൽ 13-ൻ്റെ കൂടെ അമ്മയുടെ വയസ്സ് കാണാൻ വേണ്ടിയിട്ട് 22 കൂട്ടുക അല്ലേ. 13-ൻ്റെ കൂടി 22 കൂട്ടുകഴിഞ്ഞാൽ എത്ര വരിക, 35 എന്ന് വരും. ഓക്കെ, അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര കിട്ടി, 35 വയസ്സെന്ന് കിട്ടി. ഓക്കെ,
അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്കുകളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ആർസി ഗ്രേഡ് ലെവൽ എക്സാമിലെ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഒരു ഷീറ്റ് ചോദ്യം കൂടെ നമുക്ക് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു എൽ ഡിയോ വിഇഒ കൂടെ ഏതെങ്കിലും ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും മാറി മാറി ഒരു ഒരു എൽ ഡി ലെവല് ദെൻ അല്ലെങ്കിൽ ഒരു ഒരു ഫയർമാൻ പോലുള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു എക്സാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ലാസ്റ്റ് ഗ്രേഡ് ലെവലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇതുപോലുള്ള സെക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തു പോവാം. ഇതിനടക്കം നമ്മൾ ടോപ്പിക്കും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാക്സ് ഏതെങ്കിലും ടോപ്പിക്കൽ നമ്മൾ നമ്മുടെ ട്രെയിനിന്റെ കേസിൽ ഒരു പകുതിക്ക് നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ തന്നെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ട് നമുക്ക് ട്രെയിൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇത്രയുമാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നതായിരിക്കും. ക്ലാസ്സിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാൻ വരെ ഗുഡ് ബൈ.